സർവവ്യാപകമായിട്ടുള്ള യുവതലമുറയിലെ അങ്ങേയറ്റം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ, കൊക്കൈനെതിരെ, കൊക്കൈൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെതിരെയൊക്കെയുള്ള യുദ്ധ പ്രഖ്യാപനത്തിന്റെ കഥയാണ് കമലഹാസൻ പുതുതായി പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിക്രം എന്ന സിനിമ. കമലഹാസൻ മാത്രമല്ല, ഭാരതവാസികളുണ്ട്, വിജയ് സേതുപതിയുണ്ട്, അങ്ങനത്തെ നിരവധി അതിപ്രഗത്ഭരായ മലയാളത്തിലും തമിഴിലും ഒക്കെയുള്ള ആളുകൾ മഹേന്ദ്രൻ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബഹുഭാഷാ ചിത്രം പല ഭാഷകളിലും ഒന്നിച്ച് ഇറങ്ങിയിട്ടുള്ള ഈ ചിത്രത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ സിനിമ ജനങ്ങൾക്ക് നൽകുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോലീസിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന അണ്ടർ കവർ ഏജൻസികൾ എന്താണ്, അതിനുള്ളിലുള്ള ഡീപ് സ്റ്റേറ്റ് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ആഭ്യന്തര വകുപ്പിനോ മന്ത്രിക്കോ ഭരണകൂടത്തിനോ ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലാത്ത, അവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കാത്ത ഒരുതരം അണ്ടർ കവർ ഏജൻസികൾ പോലീസിനുള്ളിൽ പ്രവർത്തിക്കുന്നതിനെ എക്സ്പോസ് ചെയ്യുകയാണ് വിക്രം എന്ന ചിത്രത്തിലൂടെ കമലഹാസൻ ചെയ്യുന്നത്. അവിടെ അണ്ണത്തിക്കലായിട്ട് എന്തും അവർക്ക് ചെയ്യാം, അൺഓതറൈസ്ഡ് ആയിട്ട് എന്തും ചെയ്യാം, ആരെയും പിടിച്ചുകൊണ്ടുപോവാം, ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവുകയില്ല. ഏത് അർദ്ധരാത്രിയും ഏത് വീടുകളിലും കടന്നു വന്നുകൊണ്ട് ആരെയും പൊക്കാൻ കഴിയുന്ന, എന്നാൽ അതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പ്രത്യേക തരം ഏജൻസികൾ പോലീസിനുള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബ്ലാക്ക് ബോർഡ് എന്ന് മറ്റു പറയപ്പെടുന്ന ഏജൻസികൾ പോലീസിനുള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് കമലഹാസൻ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം പലപ്പോഴും കാണാറുണ്ട്, ആളുകൾ കാണാനാകുന്നു, എവിടെ പോയി എന്നറിയില്ല, അങ്ങനെ അന്വേഷിച്ചാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാവുക. മാസങ്ങളോളം ചിലപ്പോൾ അവരെ കുറിച്ച് അഡ്രസ് ഇല്ലാതിരിക്കും. അത്തരം കേസുകൾ ഇന്ത്യയിൽ വളരെ കൂടുതലുണ്ട്, ധാരാളമായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ എവിടെ പോയി എന്ന് അറിയാതാവുന്നുണ്ട്, ജയിലുകളിൽ തളച്ചിടപ്പെടുന്നുണ്ട്, ജയിലിലേക്ക് എത്താതെ അജ്ഞാത കേന്ദ്രങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ നിരവധിയുണ്ട്. ഇങ്ങനെയുള്ള അനധികൃതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന, ഡീപ് സ്റ്റേറ്റിനാൽ നിയോഗിക്കപ്പെടുന്ന, അവരുടെ നിർദ്ദേശം മാത്രം മാനിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്. ആ ഏജൻസികളെ ഒരു സമയത്ത് എക്സ്പോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മയക്കുമരുന്ന് എന്ന് പറയുന്ന മയക്കുമരുന്ന് ലോബി എങ്ങനെ ഇത്ര ലോകവ്യാപകമായി വളരുന്നു, എങ്ങനെ രാജ്യവ്യാപകമായി വളരുന്നു, എങ്ങനെ എല്ലാ ചെറുപ്പക്കാരെയും ഗ്രസിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതൊക്കെ ഈ ചിത്രം യഥാർത്ഥത്തിൽ മാലോകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതായത് പോലീസിന്റെ ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് മാഫിയ മയക്കുമരുന്ന് മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നിരപരാധികളെ പിടിക്കുന്നത്, മയക്കുമരുന്നിനെതിരായി നിലകൊള്ളുന്ന ആളുകളെ പോലീസ് എങ്ങനെ വകവരുത്തുന്നു, പോലീസിന്റെ സഹായത്താൽ മയക്കുമരുന്ന് ലോബി എങ്ങനെ വകവരുത്തുന്നു, ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രം ഈ കമലഹാസൻ ചിത്രം പറയുന്നു എന്ന് വെച്ചാൽ വളരെ കാലാനുസൃതമായ സമകാലികമായ ഒരു ചിത്രമാണ് ഇവിടെ കമലഹാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളും ടെററിസ്റ്റുകളും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയകളും മാഫിയയും ടെററിസ്റ്റുകളും തമ്മിൽ എന്താണ് വ്യത്യാസം, എല്ലാം ഒരുപോലെ തന്നെ, ഒന്നിനെ പോലീസ് സഹായിക്കുന്നു, അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരായിട്ട് പോരാടുന്ന ആളുകളെ എല്ലാം തന്നെ പോലീസ് തന്നെ തീവ്രവാദികൾ എന്ന മുദ്രകുത്തി അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. 11 പേരെ തീവ്രവാദ മുദ്രകുത്തി ഭൂമുഖത്ത് നിന്ന് നിർമാർജ്ജനം ഇല്ലാതാക്കുന്ന ആ പ്രക്രിയ നടന്നതിന്റെ പേരിൽ അത് കണ്ടുകൊണ്ട് നിന്ന, അതിനായി നിയോഗിക്കപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡ് അഥവാ അണ്ടർ കവർ ഏജൻസിയിൽ തന്നെയായിരുന്നു കമലഹാസനം പ്രവർത്തിച്ചിരുന്നത്. അതിൽ മനന്നൊന്നാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ഇതേ സ്ക്വാഡ് സർക്കാർ തലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, സർവീസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അതോരോഗ സംഘത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ മയക്കുമരുന്ന് നടത്തുന്നതോ അതിന്റെ കയ്യാളുകളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമാക്കി മാറ്റുന്നത്. അപ്പോൾ അവർക്കും വീഴുന്നത് ഇതേ മുദ്ര തന്നെയാണ്, തീവ്രവാദി എന്ന മുദ്ര തന്നെയാണ് അവർക്കും വീഴുന്നത്. പോലീസിന്റെ സംരക്ഷണത്തിലുള്ള ആർഡിയൻസ് കിലോ കണക്കിന് ആർഡിയൻസ് വരെ നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു. അതിനായിട്ട് അവരെ പിടികൂടാനായിട്ട് നിയോഗിക്കപ്പെട്ട മറ്റൊരു അണ്ടർ കവർ ഏജൻസി, അതാണ് ഫഹദ് ഫാസിലിന്റെ നേതൃത്വത്തിലുള്ള ഏജൻസി, ആ ഏജൻസി ഒടുവിൽ
ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവർ തീവ്രവാദികളല്ല, മയക്കുമരുന്ന് മാഫിയങ്ങളല്ല എന്നെല്ലാം തന്നെ കണ്ടെത്തുകയാണ്. അവർ അത് ആ ഓപ്പറേഷൻ പിൻവാങ്ങുകയാണ്. അതാണ് ഈ ചിത്രം നൽകുന്നത് സന്ദേശം. പക്ഷേ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവസാനിക്കാത്ത മാഫിയകളുടെ ഒരു യുദ്ധമുഖമാണ് എന്നും കൂടി ഈ ചിത്രം പറഞ്ഞു കൊടുക്കുന്നു. ഒരു വൺ മാൻ റെസൊല്യൂഷൻ ഈസ് അനദർ മാൻസ് റെവല്യൂഷൻ. ഒരാളുടെ ഒരു ആളുടെ തീവ്രവാദം മറ്റൊരാളുടെ വിപ്ലവമാണ്. ഇതാണ് ഈ സിനിമ മൊത്തത്തിൽ നൽകുന്ന സന്ദേശം. വൺ മാൻസ് റെവല്യൂഷൻ ഈസ് അതർ മാൻസ് ടെററിസം. വൺ മാൻസ് ടെററിസം ഈസ് അതർ മാൻസ് റെവല്യൂഷൻ. ഇങ്ങനെ ഒരു സിദ്ധാന്തം തന്നെ കമലഹാസൻ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു. എന്നാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, യഥാർത്ഥത്തിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജനം ശ്രമിക്കുകയാണ് വേണ്ടത്. സിനിമയുടെ അവസാനത്തിൽ കമലഹാസൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ സത്യസന്ധനായ ആളാണ്, ഞാൻ സത്യമായിട്ടുള്ള ആളാണ്, ഞാൻ നന്മയ്ക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ്, പക്ഷേ 30 കൊല്ലം ഞാൻ അണ്ടർ കവർ, ഞാൻ അതോ ലോകത്ത് ജീവിക്കേണ്ടി വന്നു, അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് പരിതാപത്തോടെ പറയുകയാണ് കമലഹാസൻ ജനിച്ചിരുന്നത്. എന്റെ മകൻ മരിച്ചുപോയി, എന്തിനു വേണ്ടിയാണ് എന്റെ മകൻ മരിച്ചത്? അത് മയക്കുമരുന്നെതിരായ പോരാട്ടം, മയക്കുമരുന്നിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു. മയക്കുമരുന്ന് കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്പം ലഹരി എന്നതല്ല. 80,000 വർഷം എടുത്തിട്ടാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യരായി മാറിയത് എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത്രയൊന്നും എടുക്കാതെ 1-ഓ 2-ഓ വർഷം കൊണ്ട് മനുഷ്യനെ കുരങ്ങാക്കി മാറ്റുന്നതാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ കൊക്കെയിൻ എന്ന് പറയുന്നത്. ആ കുരങ്ങിന് ഏട്ടത്തി ആരാണെന്ന് അറിയുകയില്ല, അമ്മയെ അറിയുകയില്ല, മക്കളെ അറിയുകയില്ല, മകളെ അറിയുകയില്ല, അനിയത്തിയെ അറിയുകയില്ല. അവരെല്ലാം തന്നെ മയക്കുമരുന്ന് കഴിക്കുന്നവന്റെ മുമ്പിൽ കുരങ്ങനെ പോലെയാണ്. കുരങ്ങന് അമ്മയെ അറിയില്ല, മകളെ അറിയില്ല, അനിയത്തിയെ അറിയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വിശദീകരിക്കേണ്ടതില്ല. അതാണ് മയക്കുമരുന്നിന്റെ വിപത്ത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു കമലഹാസൻ വിക്രം എന്ന സിനിമയിലൂടെ. അതുകൊണ്ട് ഈ മയക്കുമരുന്നെതിരായ യുദ്ധമുഖത്ത് എല്ലാവരും എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിലൂടെ കമലഹാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മയക്കുമരുന്നിനെതിരായി പോരാടുന്ന തീവ്രവാദി തന്നെയാണ്. നാം ചെയ്ത ഒരു കൊലയും കൊലപാതകമല്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അതെല്ലാം തന്നെ സന്ദേശങ്ങളാണ്, പ്രസ്താവനകളാണ്. അതെല്ലാം തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാർക്കുള്ള, തലമുറകളെ കുരങ്ങന്മാര് വാനരന്മാരാക്കി മാറ്റുന്നവർക്കുള്ള സന്ദേശമാണ് എന്ന ഒരു വലിയ സന്ദേശമാണ് കമലഹാസൻ നൽകുന്നത്. മയക്കുമരുന്നിനെതിരായി പോരാടുന്നത് കൊണ്ട് ഞാൻ തീവ്രവാദി ഭീകരവാദിയും ഒക്കെ ആയി ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ, അതിലൊരു കുഴപ്പവുമില്ല എന്നാണ് കമലഹാസൻ പറയുന്നത്. പഴയകാലത്തെ സ്വാതന്ത്ര്യവാദിയുടെ രഹസ്യ ഗീതമാണ് ഇന്നത്തെ ദേശീയ ഗാനം. ഞാൻ മയക്കുമരുന്നിനെതിരായിട്ട് അത് തീവ്രമായി എതിർക്കുന്ന ഒരു തീവ്രവാദി തന്നെയാണ്. തീവ്രം എന്നത് ഒരു മോശം വാക്കല്ല, ഇറ്റ്സ് എ വെർച്യു എന്നാണ് കമലഹാസൻ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയിൽ പോലീസ് ഓഫീസർമാർ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ ഇൻഫർമേറ്റേഴ്സ് ആയിട്ട് രംഗത്ത് വരുന്നവർ തന്നെ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് പോലീസിനോട് എത്ര ഓഫറുകൾ കൊടുത്താലും, എത്ര ഇസെഡ് കാറ്റഗറി സംരക്ഷണം തരാമെന്ന് പറഞ്ഞാലും, പണം തരാമെന്ന് പറഞ്ഞാലും, അങ്ങനെയൊക്കെ മയക്കുമരുന്ന് ലോബിയുടെ പക്ഷത്തേക്ക് മാറ്റേണ്ടി വരുന്ന ആളുകളോട്, ആളുകൾ തന്നെ പോലീസിന്റെ മുഖത്ത് നോക്കി നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടും ഈ വിക്രം എന്ന കമലഹാസന്റെ പുതിയ ചിത്രം ഈ നമ്മുടെ ന്യൂ ജനറേഷനെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ രോഗത്തിന്റെ ചികിത്സയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് മാത്രം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.